ചിന്തിപ്പതും ചൊൽവതും ചെയ്തേടുന്നതും ഉള്ളിൽ ആഗ്രഹമുറന്നീടായി മറ്റൊന്നിലും പീലിപ്പൊൻമുടിമാലയും മുരളിയും പൂണ്ടേരമിന്നിലും ബാലബ്രഹ്മമകക്കുരുന്നിൽ വിളയാടണം നമുക്കങ്ങനെ ശ്രീഗുരുവായൂരപ്പാശരണം സാന്ദ്രാനന്ദാവബോധാത്മകമൊരു കവിതം കാലദേശാവധിക്കം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത്ഭാതി സാക്ഷാൽ ഗുരുഭവനപുരേ അന്ധഭാഗ്യം ജനാനാം ശ്രീഗുരുവായൂരപ്പാശരണം ജനനീം ശാരദാം ദേവീം രാമകൃഷ്ണം ജഗദ്ഗുരും പാദപത്മേതയോ ശ്രിത്വാ പ്രണമാമി മുഹുർമുഹുഃ ജഗദംബികാസ്മരണം ശ്രീമഹാദേവ്യൈ നമഃ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം കാലകാലകലാനാഥ കലാകലിതശേഖര പാർവതീകാന്തകാമാരി പാഹി മാം പരമേശ്വര ശ്രീഗുരുവായൂരപ്പാശരണം വൈദേഹി സഹിതം സുരത്രിമതലേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയീ വീദാസനേ സംസ്ഥിതം അഗ്രേ വാചയതി പ്രപഞ്ചനസുതേ തത്വം നിത്യപരം വ്യാഖ്യാന്തം ഭരതാദിഭി പരിവൃതം രാമം ഭജേ ശ്യാമളം രാമം ഭജേ ശ്യാമളം രാമം ഭജേ ശ്യാമളം യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസന്തകം ശ്രീഗുരുവായൂരപ്പാശരണം. എല്ലാ ഭക്തജനങ്ങൾക്കും ധന്യ ആത്മാക്കൾക്കും എന്റെ വിനീത നമസ്കാരം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത് സർഗ പ്രക്രിയ മുന്നോട്ട് പോവുകയാണ്. ആ സമയത്താണ് ആദ്യം സനകാദികളെ സൃഷ്ടിച്ചത് പറഞ്ഞു, ശ്രീ രുദ്രനെ സൃഷ്ടിച്ചത് പറഞ്ഞു, പിന്നെ അനേകം മഹർഷിമാരെ. അത് കഴിഞ്ഞിട്ട് സരസ്വതി ദേവിയെ പറ്റി പറഞ്ഞു. അങ്ങനെ സൃഷ്ടിയെ പറ്റി ഒക്കെ വർണ്ണിച്ച ശേഷം അവസാനം സ്വയംഭൂമനു ശതരൂപാദേവി അവരെ സൃഷ്ടിച്ചതിനെ പറ്റി പറഞ്ഞു. അവരിലൂടെ സൃഷ്ടി അങ്ങനെ വർദ്ധിച്ചു വരികയാണെന്ന് പറഞ്ഞു. ശ്രീമദ് ഭാഗവതത്തില് ഒന്നാമത്തെ സ്കന്ധത്തില് വരാഹാവതാരം, തൃതീയ സ്കന്ധത്തില് വരാഹാവതാരം പറഞ്ഞു. ആ സമയത്ത് അവര് പറഞ്ഞത് മുഴുവനും നാരായണീയത്തിൽ വിസ്തരിച്ചു പറഞ്ഞിട്ടില്ല. ശ്രീമദ് നാരായണീയത്തില് 11ഉം 12ഉം അധ്യായങ്ങളിലായിട്ട് വരാഹാവതാരം കഥ മുഴുവൻ പറയുന്നു. വരാഹാവതാരവും ഹിരണ്യാക്ഷവും, ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ജനിക്കാനുണ്ടായ സാഹചര്യങ്ങളും പറഞ്ഞു. അങ്ങനെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 11ാമത്തെ അധ്യായം കഴിഞ്ഞിട്ട് 12ാമത്തെ അധ്യായം തൊട്ടിട്ട് 19-20 അധ്യായം വരെ ഈ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ രണ്ട് അധ്യായങ്ങളിലായിട്ട് സംഗ്രഹിച്ചിട്ട് പറയുന്നത്. ആദ്യം ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് സ്വയംഭൂവ മനുവിനും ശതരൂപാദേവിക്കും കൂടി താമസിക്കാനായിട്ട്, അവർക്ക് ദമ്പതിമാരാണ്, അവർക്ക് താമസിക്കാനായി കൊടുത്ത സ്ഥലമാണ് ഈ ഭൂമി. ഭൂമി പെട്ടെന്ന് രസാതലത്തിലേക്ക് താണുപോയി. പോയ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാതെ ബ്രഹ്മാവ് പരിഭ്രമിച്ചു. കാരണം ഈ ദമ്പതികള് ബ്രഹ്മാവിനോട് തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് താമസിക്കാൻ തന്നിട്ടുള്ള സ്ഥാനം രസാതലത്തിൽ താഴ്ന്നു പോകും,
ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം, എവിടെ താമസിക്കണം? ഇപ്പൊ ബ്രഹ്മാവിന് പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നറിഞ്ഞില്ല. ഭഗവാനെ സങ്കല്പിച്ചു, ഭഗവാനോട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഏറ്റവും വിചാരിക്കാത്തൊരു സ്ഥാനത്ത് നിന്ന്, ബ്രഹ്മാവിന്റെ നാസാദ്വാരത്തിൽ നിന്ന് ഏറ്റവും വിചാരിക്കാത്ത രൂപത്തില്, ഒരു പന്നിക്കുട്ടിയുടെ രൂപത്തില് ഒരു ഭഗവാൻ അവതരിച്ചു. പന്നിക്കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് സാധാരണ പന്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമംഗളമായിട്ടൊരു കാര്യമാണ്. അങ്ങനെയുള്ള ആ അമംഗള സ്വരൂപി എന്ന് നമ്മൾ സാധാരണ വിചാരിക്കുന്ന പന്നിയെയാണ് യജ്ഞവരാഹം എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം സാധ്യമാവും. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഒന്നും അത്ഭുതമല്ല. വാട്ട് ഇസ് മാജിക് ടു അസ്, ദാറ്റ് ഇസ് ലോജിക് ടു ദ ഡിവൈൻ. വാട്ട് ഇസ് മാജിക് ടു ദ ഹ്യൂമൻ ഇസ് ലോജിക് ടു ദ ഡിവൈൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെയാണ് എന്തൊക്കെയാണ് വിചാരിക്കാത്ത ദശകളിൽ നിന്നാണ് വിചാരിക്കാത്ത ദശകളിൽ വിചാരിക്കാത്ത ദിശകളിൽ നിന്നാണ് ഭഗവത് അനുഗ്രഹം ഒഴുകിയെത്തുന്നത്. ഇതാണ് നമുക്ക് വരാഹാവതാരത്തിന്റെ കഥയിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ ഈ യജ്ഞവരാഹം എന്ന് പറയുമ്പോൾ ആ വരാഹമൂർത്തിയുടെ ദേഹത്തിലെ ഓരോ അംഗങ്ങളും, കണ്ണെടുത്താലും ദേഹത്തിലെ രോമം എഴുന്നു നിൽക്കുന്ന രോമം എടുത്താലും തേറ്റയെടുത്താലും എന്തൊന്നെടുത്താലും അതെല്ലാം യജ്ഞത്തിന്റെ അംഗങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് യജ്ഞസ്വരൂപിയായിട്ട് അവിടെ ഭഗവാനെ കാണിച്ചിട്ട് താണു പോകുന്ന ഭൂമിയെ ഉയർത്താൻ എത്രത്തോളം യജ്ഞഭാവന ആവശ്യമാണ് എന്നുള്ളതാണ് നമുക്ക് അവിടെ പറഞ്ഞു തരുന്നത്. അതേ കഥയാണ് ഇവിടെ രണ്ട് അധ്യായങ്ങളിലായിട്ട് ചുരുക്കി പറയേണ്ടതുകൊണ്ട് അതിലത്തെ പ്രധാന ചില കാര്യങ്ങളൊന്നും വിസ്തരിച്ചു പറഞ്ഞിട്ടില്ല. പക്ഷെ രണ്ട് അധ്യായത്തിൽ എത്രത്തോളം ഭംഗിയായിട്ട് പറയാൻ പറ്റുമോ അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇതില് ഒന്നാമത്തെ, ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യാൻ എടുത്തിട്ടുള്ളത് പതിനൊന്നാമത്തെ അധ്യായം. പതിനൊന്നാമത്തെ അധ്യായത്തില് ഹിരണ്യാക്ഷൻ ഭഗവാനുമായിട്ട് ഏറ്റുമുട്ടുന്ന സന്ദർഭം വരെയാണ്. ഒന്നാമത്തെ ശ്ലോകം വായിക്കാം. ദശകം 11, ഹിരണ്യാക്ഷ ഹിരണ്യകശിപു ജനനം. ഇതിന്റെ വൃത്തം ഉപജാതി വൃത്തത്തിലാണ് ഈ അധ്യായം മുഴുവനും രചിച്ചിട്ടുള്ളത്, ഈ ദശകം മുഴുവനും രചിച്ചിട്ടുള്ളത്. ശ്ലോകം 1. ക്രമേണ സർഗേ പരിവർദ്ധമാനേ കദാപി ദിവ്യാ സനകാദയസ്തേ ഭവദ്വിലോകായ വികുണ്ഠലോകം പ്രവേദിരേ മാരുതമന്ദിരേശ. അങ്ങനെ സർഗം, സൃഷ്ടി പ്രക്രിയ അങ്ങനെ മുന്നോട്ട് പോവാണ്. ഇവിടെ നമ്മൾ സർഗം എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇത് ശരിക്കും വിസർഗമാണ്. ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ ബ്രഹ്മാവിന്റെ സൃഷ്ടിയാണ്, വിസർഗമാണ്. പിന്നെ ഛന്ദസിന്റെ പൂർണതയ്ക്ക് വേണ്ടിയിട്ട്, പരിപൂർണതയ്ക്ക് വേണ്ടിയിട്ട്, പെർഫെക്ഷന് വേണ്ടിയിട്ട് ഇവിടെ സർഗം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോ ബ്രഹ്മാവിന്റെ സൃഷ്ടി പ്രക്രിയ, സൃഷ്ടി ലീല മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ദിവസം സനകാദികളെ സൃഷ്ടിച്ചത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 4 കുമാരന്മാര്, അവര് പ്രായം കൊണ്ട് എല്ലാവരെക്കാട്ടിലും മൂത്തതാണെങ്കിലും ചെറിയ കുട്ടികളെ പോലെയാണ്. എന്തുകൊണ്ട്? നിഷ്കളങ്കത. കുമാരന്മാരെന്ന് പറയുന്നത് വളരെ ഏറ്റവും അധികം വിശിഷ്ടമായിട്ടുള്ള സൃഷ്ടിയാണ്. അവര് ഒരു ദിവസം ദിവ്യരായിട്ടുള്ളവര്, തേജസ്സാർന്ന ദേവന്മാര് എന്ന് പറഞ്ഞാൽ പോരാ, തേജസ്സാർന്നവര്, സ്വർഗത്തിലല്ല സാധാരണ വാസം, അവര് അതിലും ഉപരി ജനലോകത്തിലും തപോലോകത്തിലും ഒക്കെയാണ് അവരെ എപ്പോഴും കാണുക. അങ്ങനെയുള്ളവര് വൈകുണ്ഠ ലോകത്തിലേക്ക് ഭഗവാനെ കാണാൻ വേണ്ടി ഒരു ദിവസം വന്നു. ഭവത് വിലോക്കായ, അവിടുത്തെ കാണാൻ വേണ്ടിയിട്ട് വികുണ്ഠ ലോകം, അവിടെ യാതൊരു കുണ്ഠതയും ഇല്ലാത്ത ലോകമാണ് ഭഗവാന്റെ ലോകം, അവിടേക്ക് വന്നു. അങ്ങനെ വന്ന ഹേ മാരുത മന്ദിരേശ, ഹേ ഗുരുവായൂരപ്പ, അവിടുത്തെ ഭവനത്തിലേക്ക്, അവിടുത്തെ നിലയത്തിലേക്ക്, അവിടുത്തെ ധാമത്തിലേക്ക് സനകാദികൾ വന്നു. അപ്പോഴെന്തുണ്ടായി? രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. മനോജ്ഞനൈശ്രേയസകാനനാഗ്രേ അനേകവാപി മണിമന്ദിരശ്ച അനോപമം തം ഭവതു നികേതം മുനീശ്വര പ്രാപുരതീതകക്ഷ്യാം. അവര് ഈ ഏറ്റവും അനോപമമായിട്ടുള്ള, നിരുപമമായിട്ടുള്ള,
അതിനോട് തുല്യപ്പെടുത്താൻ മറ്റൊന്നും തന്നെ ഇല്ല. അത്ര ഇൻകംപറബിൾ ആയിട്ടുള്ള യാതൊന്നും അതിനോടൊത്ത് എത്തില്ല. അങ്ങനെയല്ല അവിടുത്തെ വിഗീതം. എന്തുകൊണ്ട്? അവിടുത്തെ പ്രത്യേകത ഒന്നെടുത്ത് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഒരു ശ്ലോകത്തിൽ അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. മനോജ്ഞ നൈശ്രേയസ കാനനാദ്യേ അനേകവാപി മണിമന്ദിരൈശ്ച. അനേകം വാപികളുണ്ട്, തടാകങ്ങളുണ്ട്. അപ്പൊ ഒരു ഒരു തടാ സോറി ഒരു തടാകം എന്ന് പറയുന്ന സമയത്ത് നമ്മള് ഒരു തടാകത്തിനെ ഏറ്റവും മനോജ്ഞമാക്കുന്നത് എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ അതിന്റെ കൂടെ സങ്കല്പിക്കണം. അനേകം തടാകങ്ങള് മണിമന്ദിരങ്ങള് എടുത്തു പറയേണ്ട ഒന്ന് ഏറ്റവും മനോജ്ഞമായിട്ടുള്ള നിശ്രേയസം എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ ഉദ്യാനം. ഇതെല്ലാം ചേർന്നിട്ട് അനുഭവമാക്കി തീർന്നിട്ടുള്ള അവിടുത്തെ നികേതത്തിലേക്ക് ഈ മുനീശ്വരന്മാര് എത്തി. ഓരോരോ പ്രാകാരങ്ങൾ കടന്ന് കടന്ന് അവരങ്ങനെ മുന്നോട്ടെത്തി. 6 പ്രാകാരങ്ങൾ കടന്ന് അവരെത്തി. 7-ാമത്തെ എത്തിയ സമയത്താണ് അവര് തടയപ്പെട്ടത്. ആരാണ് അവരെ തടഞ്ഞത്? ശ്ലോകം 3. ഭവത് വിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ ഭൂമൻ. അവിടുത്തെ കാണാൻ വേണ്ടിയിട്ട് ഭവദ്വിദൃക്ഷൂൻ, അവിടുത്തെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് അവിടുത്തെ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് അവര് വന്ന സമയത്ത് ദ്വാരപാലകന്മാരായിട്ടുള്ള 2 പേര് ജയനും വിജയനും അവരെ തടുത്തു നിർത്തി. അവരുടെ ഉള്ളിലാണെങ്കിൽ തടുത്തു നിർത്തപ്പെട്ട സമയത്ത് പെട്ടെന്ന് കോപം വന്നു. എല്ലാം ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ്. ഈ ഒരൊറ്റ ശ്ലോകത്തിലെ അവസാനത്തെ ലൈൻ സർവം ഭവ പ്രേരണയൈവ ഭൂമൻ. ഏ ഭഗവാനെ, എല്ലാം അവിടുത്തെ പ്രേരണ കൊണ്ട്. 3 വരികളില് സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു എന്നുള്ളത് പറയുന്നത്. അവിടുത്തെ ഭവനത്തിലേക്ക് കയറിയ അവരെ ആ 2 ദ്വാരപാലകന്മാര് ജയനും വിജയനും അവരെത്ര ഭാഗ്യം ചെയ്തവരാണ്. ഭഗവാന്റെ സമീപത്തുള്ളവരാണ്, ഭഗവാന്റെ ലോകത്തിലുള്ളവരാണ്. സാമീപ്യവും സാലൂക്യവും എല്ലാം കിട്ടി അനുഗ്രഹീതരായിട്ടുള്ളവരാണ്. അവര് തടഞ്ഞു. ആരെ? അതിഥിനെ എടുത്തു പറഞ്ഞു. ഒരു ഭവന ഭേദത്തിന് വന്നവരല്ല. ഭവനം വിവിക്ഷൂൺ, എന്തിനു വേണ്ടിയിട്ടാണ് ഭവനത്തിലേക്ക് പ്രവേശിക്കണമെന്ന് വിചാരിച്ചത്? ഭവത് ദിദൃക്ഷൂൺ, അവിടുത്തെ കാണാൻ വേണ്ടിയിട്ട്. കാണാൻ വേണ്ടി വരുന്നവരെ തടയുക എന്നുള്ളതാണോ? ദ്വാരപാലന്മാരാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചിലപ്പോൾ ചോദിക്കും, നമ്മളുടെ സാധാരണ വ്യാവഹാരിക ദൃഷ്ടിയിൽ നമ്മൾ പറയും ഗേറ്റ് കീപ്പേഴ്സ്, അവർക്ക് തടയാൻ അധികാരമുണ്ടല്ലോ എന്ന് പറയും. അങ്ങനെയല്ല, ഇത് വൈകുണ്ഠമാണ്. ഭഗവാനെ കാണാനാണ് ഇവർ വന്നിട്ടുള്ളത്. ആരാണ് വന്നിരിക്കുന്നത്? സനകാദികളാണ് വന്നിരിക്കുന്നത്. എവിടെയും യാതൊരു തരത്തിലുള്ള തടസ്സവും ഇല്ലാതെ നിർബാധം സഞ്ചരിക്കാൻ അധികാരമുള്ളവരാണ്. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അവരെ തടഞ്ഞു നിർത്തി. അപ്പൊ നിയമമല്ല പലപ്പോഴും കാര്യം. പലപ്പോഴും കാര്യം ഔചിത്യത്തോടു കൂടി പെരുമാറാൻ അറിയണം. ദ്വാരപാലന്മാരാണോ എന്ന് വിചാരിച്ചിട്ട് വരുന്നവരെ തടയാൻ അധികാരമുണ്ടെന്ന് വിചാരിച്ചിട്ട് അധികാരം എവിടെയാണ്? അസ്ഥാനത്ത് ഉപയോഗിച്ചു. ആ സമയത്ത് അത് തന്നെ വലിയൊരു വൈകുണ്ഠത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്തൊരു കാര്യം. അത് മാത്രമല്ല, അത് ചെയ്ത സമയത്ത് എല്ലാത്തിനും, കോപത്തിനും രാഗത്തിനും എല്ലാത്തിനും, ഷഡൂർമികൾക്കൊക്കെ അപ്പുറത്ത് നിലകൊള്ളുന്ന ഈ സനകാദികളുടെ ഉള്ളില് ദേഷ്യം വന്നു എന്നുള്ളത് മറ്റൊരു വൈരുദ്ധ്യം, മറ്റൊരു പാരഡോക്സ്, വലിയൊരു വിരോധാഭാസം. ഇതെല്ലാം സംഭവിച്ചു. എന്തുകൊണ്ട്? പ്രേരണ കൊണ്ട്. ഗുരുവായൂരപ്പ എന്തൊരു മായാവിയാണ്, ഗുരുവായൂരപ്പ എന്തൊക്കെ കളികളാണ് അവിടുത്തെ ലീലയിൽ. ആർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അവിടുന്ന് ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന്? എല്ലാം അവിടുത്തെ പ്രേരണ കൊണ്ട്. വൈകുണ്ഠലോകാനുചിത പ്രചേഷ്ടവും കഷ്ടവും യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശബ്ദവും ഭവതാശ്രയൗതൗ ഹരിസ്മൃതിർനോസ്പിരി നേമദുസ്ഥാൻ. വൈകുണ്ഠലോകത്തിലെ ലോകത്തിനൊട്ടും ചേരാത്തതാണ്, അനുചിതമായിട്ടുള്ളൊരു ചേഷ്ടയാണ് ഇപ്പൊ നിങ്ങള്
ഇവിടെ കാണിച്ചത്. കഷ്ടം അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ദൈത്യഗതിയെ പ്രാപിക്കട്ടെ. ദൈത്യഗതി എന്ന് പറഞ്ഞാൽ ദിതിയുടെ പുത്രന്മാരാണ് ദൈത്യന്മാർ. ദിതിയുടെ പുത്രന്മാരായിട്ട് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദിതിയുടെ പുത്രന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ജന്മത്തിൽ അവര് ദിതിയുടെ പുത്രന്മാരാണ്, രണ്ടാമത്തെ ജന്മത്തിൽ അവര് രാക്ഷസന്മാരാണ്, രാവണനും കുംഭകർണനുമായിട്ട്. മൂന്നാമത്തെ ജന്മത്തിലാവട്ടെ അവര് മനുഷ്യരായിട്ടാണ് ജനിച്ചത്, ശിശുപാലനും ദന്തവക്രനും. പക്ഷേ ദിതിയുടെ പുത്രന്മാരെ പ്രത്യക്ഷത്തിലല്ലെങ്കിലും എല്ലാ ഈ മൂന്ന് ജന്മത്തിലും അവര് കാണിച്ചത് ആസുരികതയാണ്. സത്യം പറയുകയാണെങ്കിൽ രാവണനെ ഒന്ന് എടുത്ത് അനലൈസ് ചെയ്താൽ, അപഗ്രഥിച്ചാല്, രാവണന്റെ സ്വഭാവം അപഗ്രഥിച്ചിട്ടുണ്ടെങ്കിൽ ആസുരികതയാണ് മുന്നിൽ നിൽക്കുന്നത്. രാക്ഷസനാണ് ജനിച്ചിട്ടുള്ള ജന്മം ഉത്ഭവം പറയുമ്പോൾ രാക്ഷസനാണെങ്കിലും കാണിച്ചതൊക്കെയും ആസുരികതയാണ്. അതുപോലെ തന്നെയാണ് ശിശുപാലനും ദന്തവക്രനും, അത്ര വലിയ സ്കെയിലിൽ അല്ലെങ്കിലും ആസുരികതയാണ്. കുറച്ചുകൂടി ടേം ഡൗൺ ആണ്, കുറച്ചുകൂടിയും താഴത്തേക്ക് വന്നിട്ടാണ് ആസുരികത കാണിച്ചത്. അപ്പം ദൈത്യഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീച്ച യോനികളിൽ പോയിട്ട്, ഇപ്പൊ അവര് ജയവിജയന്മാര് വൈകുണ്ഠവാസികളാണ്, നീച്ച യോനികളിൽ വന്ന് ഭവിക്കട്ടെ എന്നുള്ളതാണ് ഒരു ശാപം കൊടുത്തത്. ശപിച്ചു എന്നുള്ളതും ഈ ഒരു അത്ഭുതം തന്നെയാണ്, അതും ഒരു വിരോധാഭാസം തന്നെയാണ്. ശാപം കിട്ടിയവർ എന്താണ് പറഞ്ഞത്? അവർക്ക് ഒന്നേ പ്രാർത്ഥിക്കാനുള്ളൂ, എല്ലാ ജന്മങ്ങളിലും ഞങ്ങൾക്ക് ഹരിസ്മൃതി ഉണ്ടാവണേ. അപ്പൊ അവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ തെറ്റ് മനസ്സിലായി. അതല്ലാതെ സനകാദികളോട് ദേഷ്യമല്ല തോന്നിയത്, അവരോട് ഏറ്റവും അധികം താഴ്മയോടുകൂടി അപേക്ഷിക്കുകയാണ്, എല്ലാ ജന്മങ്ങളിലും ഞങ്ങൾക്ക് ഹരിസ്മൃതി ഉണ്ടായിരുന്നു. അതാണ് വൈകുണ്ഠവാസികളുടെ ഒരു ശരിയായ ഒരു സ്വഭാവം അവരോട് കാണിച്ചു, എല്ലാ ജന്മങ്ങളിലും ഞങ്ങൾക്ക് ഹരിസ്മൃതി ഉണ്ടാകുന്നു. ശ്രീമദ് ഭാഗവതത്തില് എല്ലാ മഹാപുരാണങ്ങളുടെ ഒരു ലക്ഷണം ഊതി എന്നുള്ളതാണ്. ഒന്നാലോചിച്ച് നോക്കൂ, ഭഗവാന്റെ ശ്രീമൻ നാരായണന്റെ ശ്രീനാരായണന്റെ സൃഷ്ടി, അത് സർഗം എന്ന് പറയുന്നു. ബ്രഹ്മാവിന്റെ സൃഷ്ടി വിസർഗം എന്ന് പറയുന്നു. പിന്നെ ഈ സൃഷ്ടിച്ച സ്ഥാനത്തൊക്കെ ഭഗവാൻ എങ്ങനെയാണ് മര്യാദ പാലനത്തിൽ ഇരിക്കുന്നത് എന്നുള്ളത് സ്ഥിതി എന്നുള്ളതിന് പറയുന്നു. ഭഗവാന്റെ പോഷണം, പോഷണലീല, അത് മറ്റൊരു ലക്ഷണം. പിന്നെ മന്വന്തര കഥ, ഓരോ മനുവിന്റെ കാലത്തും എങ്ങനെയാണ് ഈശ്വരൻ ഭഗവാൻ എങ്ങനെയാണ് അവതരിച്ചത്, എന്നിട്ട് എങ്ങനെയാണ് ഭക്തന്മാരെ സംരക്ഷിച്ചത്, സദ്ധർമ്മ നിരൂപണം എന്നുകൂടി ആ ലക്ഷണത്തിന് മറ്റൊരു പേരുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈശാനു കഥ, ഭഗവാനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാം അവരുടെ ഭക്തന്മാരുടെ കഥ. പിന്നെയാണ് നിരോധം, മുക്തി, ആശ്രയം, അവസാനത്തെ മൂന്ന് ലക്ഷണങ്ങളായിട്ട് ഭാഗവതത്തിൽ പറയുകയാണെങ്കിൽ ദശമം, ഏകാദശം, പിന്നെ ദ്വാദശ സ്കന്ധം. ഇതിന്റെ ഇടയില് ഏഴാമത്തെ സ്കന്ധത്തിന്റെ ലക്ഷണമായിട്ട് ഊതി എന്ന് പറയുന്നു. നോക്കൂ, മറ്റതെല്ലാം ഭഗവാനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. ഒരു വളരെ വിശേഷപ്പെട്ട ലക്ഷണമാണിത്. മറ്റതെല്ലാം ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ജീവന്മാരുടെ, സൃഷ്ടികളുടെ ഒരു പ്രത്യേകത, സ്വഭാവം, അതാണ് ഈ വാസന. ആ വാസനയെ പറ്റി, അതിനെ കുറിച്ചിട്ട് ഒരു സ്കന്ധത്തിന്റെ ലക്ഷണം തന്നെ വാസനയാണ്. ഇത് വളരെ വിശേഷമായിട്ട് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. ജീവന്റെ സ്വഭാവത്തിനെയാണ് അവിടെ കാണിക്കുന്നത്. ആ ഊതി എന്നുള്ളതാണ് ഇവിടെ രണ്ടുപേരുടെയും കഥയില്. ഊതി എന്ന് പറഞ്ഞിട്ടുള്ള സ്കന്ധത്തില്, ഊതി ലക്ഷണമായിട്ടുള്ള ഏഴാമത്തെ സ്കന്ധത്തില് ഭഗവാന്റെ ഭക്തനായിട്ടുള്ള, പൂർവജന്മത്തിന് ഭക്തനായിട്ടുള്ള ഹിരണ്യകശിപുവിന്റെ കഥ അവിടെ പറയുന്നു. ഇവിടെ ഹിരണ്യാക്ഷന്റെ കഥ പറയുന്നു. രണ്ടിലും ഊതിയാണ് പ്രധാനപ്പെട്ടതായിട്ട് എഴുന്നു നിൽക്കുന്ന ലക്ഷണം. അപ്പോ അങ്ങനെ അവര് ഹരിസ്മൃതി, എന്തുകൊണ്ടാണ് അവർക്ക് അത് ചോദിക്കാൻ തോന്നിയത്? കാരണം എന്താ വെച്ചാൽ അവര് വൈകുണ്ഠവാസികളാണ്, അവരുടെ ആ വാസനയുണ്ട്, അതുകൊണ്ട് അവരത് ചോദിച്ചു. എന്നിട്ടോ തദേതദാജ്ഞായ ഭവാനവാക്ത സഹൈവ ലക്ഷ്മ്യാ ബഹിരംഭുജക്ഷ ഖഗേശ്വരം സാർപ്പിതചാരു ബാഹു ആനന്ദയം സ്ഥാന അഭിരാമമൂർത്യാ
ഇതൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഭഗവാൻ അകത്താണ്, ഏഴാമത്തെ എൻക്ലോഷറിലെത്തിയ സമയത്താണ് ഇത് ഉണ്ടായത്. ആ സമയത്ത് പിന്നെ ഭഗവാൻ ഇതെല്ലാം അകത്തിരുന്നിട്ട് അറിഞ്ഞു. ഭഗവാന്റെ കണ്ണുകളെ പറ്റി അവിടെ പറയുന്നു, അംബുജാക്ഷനാണ്, താമര ഇതളുപോലെ നീളമുള്ള കണ്ണുകളാണ്. പുറത്ത് നടക്കുന്ന കാര്യം അകത്ത് ഇരിക്കുന്ന സമയത്ത് കൂടി കണ്ടു എന്നുള്ളത് ഒരു വ്യംഗ്യ രൂപത്തിൽ പറയുകയാണോ എന്നൊക്കെ സംശയം തോന്നും. എത്ര എവിടെയൊക്കെ എന്തെല്ലാം മറവുകൾ ഉണ്ടെങ്കിലും അതിന്റെ അപ്പുറത്തേക്കൊക്കെ കാണുന്ന കണ്ണുകളാണ് ഭഗവാൻ. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ രണ്ടുപേരും ഭക്തന്മാരാണ്, ശപിച്ചവരും ഭക്തന്മാരാണ്, ശാപം കിട്ടിയവരും ഭക്തന്മാരാണ്. ഭക്തദേതദാജ്ഞായ ഭവാനവാപ്ത സഹൈവ ലക്ഷ്മ്യാ ബഹിരംബുജാക്ഷ. ശ്രീലക്ഷ്മി ദേവിയോട് കൂടിയിട്ടും ഭഗവാൻ അകത്തിരുന്നതെല്ലാം കണ്ടിട്ട് അറിഞ്ഞിട്ട് എല്ലാത്തിന്റെയും ജ്ഞാനം അവിടെ കിട്ടി ഭഗവാന്. എന്നിട്ട് ഭഗവാൻ മേൽപ്പത്തൂർ ആചാര്യൻ അവിടെ ഇരുന്ന് പറയാണ്, ഹേ ഭഗവാനെ, വേഗം അവിടുന്ന് പുറത്തേക്ക് വന്നു, ആ സലകാദികളുടെ അടുത്തേക്ക് എത്തി. ഖഗേശ്വരം സാർപ്പിത ചാരുബാഹു, ഗരുഡന്റെ പുറത്ത് കൈ വെച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഭഗവാന്റെ ഒരു പെർഫെക്റ്റ് പിക്ചറാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഒരു കയ്യ് ഗരുഡന്റെ തോളിന് അർപ്പിച്ചിട്ടുണ്ട്. പറന്നു വരാനുള്ള സാധ്യതയില്ലല്ലോ, കാരണം എന്താ വെച്ചാൽ വൈകുണ്ഠത്തിന്റെ ഉള്ളിൽ തന്നെയാണ് അതൊക്കെ സംഭവിക്കുന്നത്. എന്നിട്ടും ഗരുഡൻ അവിടെ കൂടെ ഉണ്ട്. അപ്പോ ഗരുഡന്റെ ചിറകടി തന്നെ വേദമന്ത്രങ്ങളുടെ ധ്വനിയാണ്. അങ്ങനെയുള്ള ഗരുഡൻ ഒരു ഭാഗത്ത്, ശ്രീലക്ഷ്മി ദേവി ഒപ്പം തന്നെ ഉണ്ട്. ഭഗവാന്റെ വൈകുണ്ഠത്തിൽ ഒരു പെർഫെക്റ്റ് പിക്ചർ. ഭഗവാൻ പുറത്തേക്ക് വന്നു. എന്നിട്ടോ ആ അതിമനോഹരമായിട്ടുള്ള തന്റെ രൂപം കൊണ്ട് അവിടെ നിൽക്കുന്നവരെ എല്ലാവരെയും സന്തോഷിപ്പിച്ചു. എന്നിട്ട് ഭഗവാൻ ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഭഗവാന്റെ ഉള്ളില് ഒരു താല്പര്യം ജനിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഉത്കണ്ഠ ജനിപ്പിച്ചിട്ടുള്ളത്. അതെന്താണ്? ഒന്ന്, ഈ സനകാദികൾക്ക് ഒരു പക്ഷേ ശപിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് ഒരു കുറ്റബോധം തോന്നിയേക്കാം. ഉണ്ടെങ്കിൽ അത് ഉടനെ മാറ്റേണ്ടത് തന്റെ ചുമതലയാണ്. കാരണം സനകാദികളെ പോലെയുള്ള ഈ സാത്വിക മൂർത്തികൾക്ക് അങ്ങനെയുള്ള ഒരു കുറ്റബോധം, പശ്ചാത്താപം ജനിക്കാൻ പാടില്ല. അത് അവരുടെ മനസ്സൊന്ന് ഉടനെ മാറ്റണം. കാരണം അത് അവരുടെ നിഷ്കളങ്കതയും ബാധിക്കും. അത് മാറ്റിക്കൊടുക്കണം. പിന്നെ തന്നെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന തന്റെ ഭൃത്യന്മാരാണ് ജയവിജയന്മാര്. അവർക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് എന്താണ്? താഴത്തേക്ക് പോണം എന്നുള്ളതാണ്. അതായത് ഭഗവാന്റെ ലോകത്തിൽ നിന്ന് പുറത്തേക്ക് പോണ്ടി വരികയാണ്. അപ്പൊ അവർക്ക് എത്ര മനസ്താപം ഉണ്ടായിരിക്കും? ഒരു കൂട്ടർക്ക് പശ്ചാത്താപവും മറ്റേ കൂട്ടർക്ക് മനസ്താപവും, രണ്ടും ഇല്ലാതാക്കേണ്ടത് ഭഗവാന്റെ ചുമതലയാണ്. ഭഗവാൻ വേഗം പുറത്തു വന്നു. പ്രസാദ്യ ഗീർഭിസ്തുവതു മുനീന്ദ്രൻ അനന്യനാഥാവത പാർശ്വദൗതൗ സംരംഭയുഗേണ തവൈ ഭവൈ സ്ത്രീഭിർ ഭവൈ തന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കണം മുനീന്ദ്രന്മാര്, സനകാദികള്. അവരോട് അതിമധുരമായിട്ടുള്ള വാക്കില് അവരോട് ഉത്തരം പറഞ്ഞു, അവരെ സമാധാനിപ്പിച്ചു. എന്നിട്ടോ വേറെ നാഥന്മാരൊന്നുമില്ലാത്ത, അന്യാശ്രയമില്ലാത്ത അനന്യനാഥാവത പാർശ്വദൗതൗ, ആ രണ്ടുപേരുണ്ടല്ലോ അവർക്ക് ജയവിജയന്മാര്, അങ്ങയുടെ പാർശ്വതന്മാര്, അവർക്കിനി വേറെ എവിടെ മറ്റെവിടുന്നും അവർക്ക് ശരണം കിട്ടാനില്ല. ആ അവരോട് അവരെയും സമാധാനിപ്പിക്കണം. അപ്പോഴെന്താ പറഞ്ഞത്? സംരംഭയോഗം കൊണ്ട് കാലത്ത് പോവാണ്, നീച യോനിയിൽ പോയി ജനിക്കാൻ പോവാണ്, മൂന്ന് ജന്മം അങ്ങനെ കഴിയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും. ഈ മൂന്ന് ജന്മത്തിലും പരിസ്മൃതി വേണം എന്ന് അവര് നേരത്തെ സനകാദികളോട് അപേക്ഷിച്ചുവല്ലോ. പരിസ്മൃതി ഉണ്ടായിരിക്കും, നിങ്ങൾ എന്നെ തന്നെ ഓർമ്മിക്കും, പക്ഷെ അത് സാധാരണ ഭക്തന്മാർ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല, സംരംഭയോഗത്തിലൂടെ ആയിരിക്കും എന്ന് പറയണം. നമുക്ക് നോക്കൂ, ഒരു പുതിയ വാക്ക് സംരംഭയോഗം. നമ്മൾ സാധാരണ ഭക്തിയോഗം, ജ്ഞാനയോഗം എന്നൊക്കെ പറയും, രാജയോഗം എന്നൊക്കെ പറയും, ഇപ്പൊ കർമ്മയോഗം, ഇവിടെ സംരംഭയോഗം.
ഇത് എല്ലാവരും ഈശ്വരനോട് ദേഷ്യം വെച്ച് പുലർത്തിയാൽ അത് സംരംഭ യോഗം ആവുമോ എന്നറിയില്ല. നമുക്ക് ഭക്തിയുടെ കാര്യങ്ങളും ഭഗവാന്റെ കാര്യങ്ങളും ഒന്നും പറയാൻ പറ്റില്ല. കാരണം സാധാരണ നിലയില് ഒരു തെളിഞ്ഞ ഒരു അരുവി, അതിൽ നമുക്കൊരു തോണി ഇറക്കിയാൽ നമുക്ക് വളരെ സന്തോഷമാണ്. ആ തോണി അങ്ങനെ തെന്നി 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 വെള്ളത്തിന്റെ ദിശയ്ക്കനുസരിച്ച്, വെള്ളത്തിന്റെ ഒഴുക്കിന്റെ ദിശയ്ക്കനുസരിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോകും. ഇത് ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ഇത് കലങ്ങി മറിഞ്ഞ വെള്ളമാണെങ്കിലോ, അവിടെ തോണി ഒരു ചെറിയ കടലാസ് തോണി ഇറക്കിയാലും അപ്പോഴും അതും വെള്ളത്തിന്റെ ഒഴുക്കിന്റെ ദിശയ്ക്കനുസരിച്ച് തന്നെ പോകും. മനസ്സ് കലങ്ങി മറിഞ്ഞിട്ടുള്ളതായാലും വിദ്വേഷം കൊണ്ടും പ്രതികാരം കൊണ്ടും കലങ്ങി മറഞ്ഞതാണെങ്കിലും മനസ്സ് ഈശ്വരോന്മുഖമായി നിൽക്കുകയാണെങ്കിൽ അത് ആ മനസ്സ് ഈ ഒഴുക്കില് ചിന്താധാരയില്, ആ ചിന്താധാര എന്ന് പറയുന്ന ഈ അരുവി ഉണ്ടല്ലോ, അത് കലങ്ങി മറിഞ്ഞതാവട്ടെ, എന്നാലും മനസ്സ് അങ്ങനെ അതിലൂടെ ഒഴുകി ഈശ്വരനിൽ ചിന്ത, എപ്പോഴും ഭഗവാനെ പറ്റിയുള്ള ചിന്ത. ആർക്കാണ്? എല്ലാ ഈശ്വര വിദ്വേഷികൾക്കും എപ്പോഴും ഈശ്വരനോട് ചിന്ത, ഈശ്വരനെ പറ്റിയിട്ടുള്ള ചിന്ത ഉണ്ടാവില്ല. ഈശ്വരനെ പറ്റി അങ്ങനെ ചിന്തിക്കണമെങ്കിലും, ദേഷ്യഭാവത്തിലാണെങ്കിലും സദാ ചിന്തിക്കണമെന്നുണ്ടെങ്കിലും അതിനും വേണം പൂർവ്വപുണ്യം. ആ പൂർവ്വപുണ്യം ഇവർക്കുണ്ട്. ഇതാണ് വാസന എന്ന് പറയുന്നത്. പിന്നെയോ, എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ പൂർവ്വപുണ്യം ഉണ്ടായിട്ടും വൈകുണ്ഠത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നത്? ഭക്തന്മാരെ തടുക്ക, അതും അധികാരം ഉപയോഗിച്ചിട്ട്, തങ്ങളുടെ അധികാരം അങ്ങനെ ദുരുപയോഗപ്പെടുത്താനുള്ളൊരു വാസന കാണിച്ചു. ആ വാസന ഇനി മുഴുവനായിട്ട് അത് എക്സോസ്റ്റ് ചെയ്തിട്ട് തീരണം. അതിന് 3 ജന്മം വേണം. എങ്ങനെയാണോ അഗസ്ത്യ മഹർഷി ഇന്ദ്രദ്യുമ്നനെ ഇങ്ങനെ ആനയായി പോകട്ടെ എന്ന് ശപിച്ചത്, അത് വാസ്തവത്തിന് ശാപാണോ? അനുഗ്രഹമാണ്. കാരണം എത്രയോ ജന്മങ്ങളിൽ ജീവിച്ച് തീർക്കേണ്ട വാസനകള് എല്ലാം കൂടി ഒരു ജന്മത്തില് ജീവിച്ചു തീർക്കാനുള്ള ഭാഗ്യം ഇന്ദ്രദ്യുമ്നൻ എന്ന മഹാഭക്തന് കിട്ടി. അതുപോലെയാണ് ഇവരോട് പറഞ്ഞത്. ഇന്ദ്രദ്യുമ്നനോട് അഗസ്ത്യ മഹർഷി ശപിച്ച സമയത്ത് അത് വരമായിരുന്നു. അതേപോലെ ഇപ്പോ ഇവരുടെ ഈ വാസന ജീവിച്ചു തീർക്കാൻ 3 ജന്മം വേണം. പക്ഷെ ഭഗവാൻ തന്നെ അതിലൊരു ശാപമോക്ഷം കൊടുത്തു. സംരംഭയോഗേന, എന്നെ മറന്നുകൊണ്ടായിരിക്കില്ല, സദാ എന്നെ ഓർമ്മിച്ചുകൊണ്ടായിരിക്കും. അങ്ങനെ അവിടുന്ന് അവരെ രക്ഷിച്ചു. പ്രസാദ്യ ഗീർഭി സ്തുവതോ മുനീന്ദ്രൻ അനന്യനാഥാവത പാർശ്വദൗതൗ സംരംഭയോഗേന ഭവൈ സ്ത്രീഭിർമാമുപേതമിത്യാക്ത കൃപം വ്യഗാദി. ഭഗവാൻ തന്നെ പറഞ്ഞു, ഭഗവാന്റെ തിരുവായ്മൊഴിയാണ്, 3 ജന്മത്തില് സംരംഭയോഗം കൊണ്ട് നിങ്ങൾ എന്നെ തന്നെ ഓർത്തോർത്ത് എന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോയി. അങ്ങനെയുള്ള ഒരു എഷുവറൻസ് കിട്ടിയിട്ടാണ് അവരവിടുന്ന് പോണത്. ത്വദീയ ഭൃത്യാവധ കാശ്യപാത്രവും സുരാരി വീരാവുതിതൗ ദ്വൗ സന്ധ്യാ സമുത്പാദന കഷ്ടജേഷ്ടവും യമൗ ജലോകസ്യ യമാവിവന്യൗ. അങ്ങനെ അവിടുത്തെ ഭൃത്യന്മാര് പെട്ടെന്ന് കാശ്യപന്റെയും ദിതി ദേവിയുടെയും, ആദ്യം പെട്ടെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ജന്മത്തില് കാശ്യപ പ്രജാപതിയുടെ ദിതി ദേവിയുടെ പുത്രന്മാരായിട്ട് ജനിക്കുകയാണ്. അതിനെ പറ്റി പറയണം. അവിടുത്തെ ഭൃത്യന്മാര് കാശ്യപനിൽ നിന്ന് ദിതിയില് 2 പേര് ജനിച്ചു, സുരാരികളായിട്ട്. വൈകുണ്ഠത്തിലിരിക്കുന്ന സമയത്ത് ദേവന്മാർക്ക് ദേവന്മാരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നവരാണ് വൈകുണ്ഠവാസികളായിട്ടുള്ളവര്. ഇപ്പോഴാവട്ടെ സുരന്മാർക്ക് അരിയായി തീർന്നു, ശത്രുവായി തീർന്നു, വീരന്മാരുമാണ്. കാരണം എന്താ വെച്ചാൽ ഭഗവാന്റെ ദ്വാരപാലകന്മാരാണ്. ഭഗവാൻ അവരോട് സ്നേഹ വാത്സല്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇത് ശിക്ഷയായിട്ടല്ല, ഒരു തരത്തിൽ നോക്കിയാൽ ഇനി ഒരിക്കലും ഏതെങ്കിലും കഥകളില് വിജയന്മാര് തിരിച്ചു വന്ന ശേഷം പിന്നെ ധാർഷ്ട്യം കാണിച്ചതായിട്ട് നമ്മൾ എവിടെയും കാണുന്നില്ല. അപ്പോ എന്നേക്കുമായിട്ട് അവരുടെ മനസ്സിലുള്ള ഈ വാസന ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവരെ അങ്ങോട്ട് അയച്ചത്. കാശ്യപന്റെയും ദിതിയുടെയും പുത്രന്മാരായിട്ട് ജനിച്ചു. സന്ധ്യാ സമുത്പാദന കഷ്ടചേഷ്ടവും
യമോ ഉച്ച ലോകസ്യ യമാവി പറഞ്ഞു. അവര് ഉണ്ടായതോ ഉണ്ടാവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ജനിച്ച സമയമല്ല, പ്രസവ സമയമല്ല. പിന്നെ ദമ്പതികള് അവരുടെ സംയോഗത്തിന്റെ മുഹൂർത്തം എന്തായിരുന്നു? സന്ധ്യാസമയമായിരുന്നു. അത് വളരെ സന്ധ്യാസമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഈ പ്രദോഷ സന്ധ്യ എന്ന് പറയുന്നത് അത് മഹാദേവന്റെ മുഹൂർത്തമാണ്. ആ സമയത്ത് ഭൂതഗണങ്ങളോടുകൂടി എല്ലാ സ്ഥലത്തും മഹാദേവൻ യാത്ര ചെയ്യുന്ന സമയമാണ്. ഭഗവാന്റെ താണ്ഡവത്തിന്റെ സമയവും കൂടിയാണ്. വാഗ്ദേവി ധൃതവല്ലകി ശതമഗ്രൂ, ഒരു ശ്ലോകമുണ്ട് പെട്ടെന്ന്. വാഗ്ദേവി ധൃതവല്ലകി ശതമഗ്രൂ, ഭഗവാൻ ഒരു വലിയൊരു ഓർക്കസ്ട്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഓർക്കസ്ട്ര നടക്കുന്ന സമയത്ത് ഭഗവാൻ നൃത്തം ചെയ്യും. ആരുടെ മുമ്പില്? ദേവിയാണ് അവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. സിംഹാസനത്തിൽ ഇരിക്കുന്ന ആദി പരാശക്തി ദേവിയുടെ മുന്നില് ഭഗവാൻ അങ്ങനെ നിന്ന് നൃത്തം ചെയ്യുന്ന സമയമാണ് ഈ പ്രദോഷ സമയം. അങ്ങനെയുള്ള സമയത്ത് ഭഗവാനെ ആരാധിക്കുന്നതിന് പകരം അവര് വളരെ ദിതി ദേവിയാണ് കാരണം. കാരണം എന്താ വെച്ചാൽ, കശ്യപ മഹർഷിക്ക് അത് സന്ധ്യാവന്ദനത്തിന്റെ സമയമാണ്, അഗ്നിശാലയിലാണ് അഗ്നികർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പുറപ്പെടുന്ന സമയമാണ്. ആ സമയത്ത് സന്ധ്യാവന്ദനത്തിനുള്ള പുറപ്പെടേണ്ട സമയവുമാണ്. ആ സമയത്താണ് ദേവി തനിക്ക് കുട്ടികൾ ഉണ്ടാവണം എന്ന് നിർബന്ധം പിടിച്ചിട്ട് അതിഥി ദേവിക്ക് അതിനകം ആദിത്യന്മാര് ശ്രേഷ്ഠരായിട്ടുള്ള കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്, തനിക്കും കുട്ടികൾ ഉണ്ടാവണം. അങ്ങനെ കശ്യപ മഹർഷി പറഞ്ഞു, സന്ധ്യാസമയമല്ല ഇത് സംയോഗത്തിനുള്ള സമയം എന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ കശ്യപ മഹർഷിയെ നിർബന്ധിച്ചു. അപ്പോഴാണ് ഈ ഗർഭാധാനം നടന്നത്. അപ്പോഴാണ് അതുകൊണ്ട് അവര് ഘോരസ്വരൂപികളായി. യമൌ ച ലോകസ്യ യമാവിവന്യൌ, സാധാരണ അല്ലെങ്കിൽ തന്നെ ഈ ലോകത്തിൽ ഒരു യമനുണ്ട്. യമനും യമുനയും അവര് ട്വിൻസ് ആണ്. യമൻ ആ ട്വിൻസിൽ ഒരാളായതുകൊണ്ട് യമൻ എന്നുള്ള പേരുണ്ട്. യമൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്, ലോകത്തിൽ എല്ലാവർക്കും പേടിയാണ്. അങ്ങനെയുള്ള യമൻ അല്ലാതെ വേറെ ലോകത്തിന് വേറെ രണ്ട് യമന്മാരെ കൂടെ കിട്ടി. ഇവിടെ യമാവ് എന്ന് പറയുമ്പോൾ ഇരട്ട കുട്ടികളാണ്, ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും എന്നുള്ള അർത്ഥമുണ്ട്. സ്വഭാവത്തിലെ യമന്റെ തുല്യന്മാരുമായി തീർന്നു, യമനെ പോലെ തന്നെ ആയിത്തീർന്നു. അതാ ഇതായിരുന്നു അവരുടെ ജനനത്തിന്റെ ഒരു പശ്ചാത്തലം. ഹിരണ്യപൂർവ കശിപുക്കിലൈക പരോ ഹിരണ്യാക്ഷ ഇതി പ്രതീത ഉഭൗ ഭവന്നാഥമശേഷലോകം ഋഷാന്യരുന്ധം നിജവാസനന്തവും. ഇതിലത്തെ ഒരാളുടെ പേര് കശിപു, അതിന്റെ പിന്നിൽ ഹിരണ്യ. അപ്പൊ ഹിരണ്യ കശിപു ഒരാളുടെ പേര്. മറ്റേയാളോ ഹിരണ്യാക്ഷൻ. രണ്ടു പേരും ഹിരണ്യകശിപ്പു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം എപ്പോഴും കണ്ണ് എന്തിലാണ്? കണ്ണ് ഭൗതിക കാര്യങ്ങളിലാണ്, ഭൗതിക സൗകര്യങ്ങളിലാണ്. നല്ല കിടക്ക, നല്ല തലയിണ, അതൊക്കെ സ്വർണം കൊണ്ട് ഉണ്ടാക്കേണ്ടതാണ്. ആധുനിക കാലത്ത് പോലും നമ്മൾ പലപ്പോഴും പത്രത്തിലൊക്കെ റിപ്പോർട്ട് കണ്ടിട്ടുണ്ട്, ചില വലിയ ഓട്ടോക്രാറ്റ്സ് കഴിഞ്ഞ ഒരു 20 കൊല്ലം മുമ്പ് നമുക്കുണ്ടായിട്ടുള്ള പേരെടുത്ത് പറയുന്നില്ല. ഒരു യുദ്ധം നടന്ന സമയത്ത് യുദ്ധത്തില് തോൽപ്പിച്ചു ഒരു രാജ്യത്തിലെ അവിടുത്തെ അധികാരിയെ തോൽപ്പിച്ചു. തോൽപ്പിക്കാൻ കാരണം എന്താ വെച്ചാൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ആ രാജ്യത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു തൽപര കക്ഷികളൊക്കെ തോൽപ്പിച്ചത്. ആ സമയത്ത് വന്നിട്ടുള്ള റിപ്പോർട്ടാണ് ഈ തോൽപ്പിക്കപ്പെട്ട ഈ വലിയ നേതാവിന്റെ രാഷ്ട്രത്തലവന്റെ വീട്ടിൽ കൊട്ടാരത്തില് എല്ലാം ശൗചാലയമടക്കം സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോ സ്വർണത്തില് കണ്ണ്, സ്വർണം കൊണ്ടുള്ള കിടക്ക, സ്വർണം കൊണ്ടുള്ള തലേണ എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. അത്രയും അധികം ഭൗതിക കാര്യങ്ങളിൽ താല്പര്യം ഉള്ളവരായിരുന്നു അവർ രണ്ടുപേരും. ഹിരണ്യപൂർവ കശിപുക്കിലൈക പരോ ഹിരണ്യാക്ഷ ഇതി പ്രതീത, രണ്ടുപേരും ഭഗവാൻ നാഥനായിരിക്കുന്ന ഈ ഭുവനം. ആരാണ് ഈ ഭുവനത്തിന്റെ പതി? അത് ഭഗവാനാണ്. ഭഗവാൻ നാഥനായിരിക്കുന്ന ഈ ഭുവനത്തിനെ മുഴുവനും അവര് കഷ്ടപ്പെടുത്തി. ഒരു
പിടിച്ചു കെട്ടിയിട്ട പോലെയായി, തടുത്തു നിർത്തിയ പോലെയായി. കാരണം എന്താണ്? അവര് നിജവാസന കൊണ്ട്, അവരുടെ സ്വന്തം വാസന കൊണ്ട് അന്ധന്മാരായി തീർന്നു. കഴിഞ്ഞ ജന്മത്തിലെ വാസന എന്തായിരുന്നു? ഭക്തന്മാരെ പോലും അധികാരം ഉപയോഗിച്ച് തടുക്കുക എന്നുള്ളതായിരുന്നു. അതവിടെ ഒരു ചെറിയ രൂപത്തിൽ കാണിച്ചു. അതിന്റെ മാഗ്നിഫൈഡ് രൂപത്തിൽ, ഏറ്റവും ഘോരമായിട്ടുള്ള ഭാവത്തിൽ ആ വാസന ഇവിടെ മാനിഫെസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് അവര് ഭക്തന്മാരെ പോലും തടുത്തു നിർത്തിയത്. ആരും ഭഗവാന്റെ നാമം പറയരുത്, ഭഗവാനെ പൂജിക്കരുത്, എല്ലാ പൂജയും സമർപ്പിക്കേണ്ടത് ഈ രണ്ട് പേർക്കുമാണ്. അങ്ങനെ ഭഗവൻ ഭക്തന്മാരെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ചു അവര്. തയോർ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ രണായ ധാവൻ നനവക്തവൈരി ഭവൽ പ്രിയാംക്ഷ്മം സലിലെ നിമജ്യ ചചാര ഗർവാൻ വിനദൻ ഗദാവാൻ. അതില് ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞ ആളുടെ കഥയാണ് ആദ്യം പറയുന്നത്, അനിയന്റെ കഥയാണ് ആദ്യം പറയുന്നത്. കാരണം എന്താ വെച്ചാലും ഈ ഹിരണ്യാക്ഷനെ ഭഗവാൻ കൊന്നത് കൊണ്ടാണ് എന്നുള്ള വ്യാജേനയാണ് പിന്നീട് ഹിരണ്യകശിപു ഭഗവാനെ ആരാധിക്കാൻ പാടില്ല, ഭഗവാൻ എവിടെ എവിടെ എന്ന് തിരിഞ്ഞു നടക്കുന്നത്. അപ്പോ ഹിരണ്യാക്ഷൻ വാസ്തവത്തില് ഹിരണ്യാക്ഷൻ ഭഗവാനെ തിരിഞ്ഞു നടന്നിട്ടില്ല. ഹിരണ്യാക്ഷന് ഒരു കാര്യം മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, തന്റെ കൈക്കരുത്തിന് പറ്റിയ വിധത്തിലുള്ള ഒരു പ്രതിയോഗിയെ കിട്ടണം. അങ്ങനെയുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഹിരണ്യാക്ഷൻ നടന്നിരുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് ഭൂമി രസാതലത്തിലേക്ക് താണ് പോയി. സിംബോളിക് ആയിട്ട് പറയുകയാണെങ്കിൽ മനുഷ്യന്റെ മനസ്സ് അധപ്പതിച്ച് അധപ്പതിച്ച് താഴത്തേക്ക് പോയി. അതിനെ ഉയർത്താൻ യജ്ഞഭാവന തന്നെ വേണം. അതാണ് ഭഗവാൻ യജ്ഞസ്വരൂപിയായിട്ട് അവതരിച്ചത് എന്നാണ് നമ്മൾ മഹാഭാരതത്തിൽ ഭാഗവതത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന്. ഇവിടെ പറയുന്നത് എന്താ വെച്ചാല്, ഇങ്ങനെ തനിക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് രണായ ധാവൻ അനവാപ്ത വൈരി, തനിക്ക് ഒത്ത ഒരു ശത്രുവിനെ കിട്ടാതെ ഓടി നടന്ന് അന്വേഷിക്കുന്ന അദ്ദേഹം ഹിരണ്യാക്ഷൻ എന്ത് ചെയ്തു? ഭവത് പ്രിയാംക്ഷ്മാം സലിലെ നിപച്യ, അവിടുത്തെ പ്രിയയായിട്ടുള്ള ദേവിയെ, ഭൂമി ദേവിയെ, ഭൂമിയെ, ഭൂമി എന്ന ഈ ഗോളത്തെ താഴത്തേക്ക് താഴത്തേക്ക് വെള്ളത്തില് താഴ്ത്തി വെച്ചു എന്ന് പറയാണ്. താഴത്തേക്ക് ആണ്ടുപോയി, രസാതലത്തിലേക്കാണ് പോയത്, വെള്ളത്തിൽ ആഴ്ത്തി വെച്ചു എന്ന് പറയുന്നു. പക്ഷെ ഭാഗവതത്തിൽ അങ്ങനെയല്ല പറയുന്നത്, രസാതലത്തിലേക്ക് താണുപോയ ആ ഭൂമിയെ തന്റെ തേറ്റയില് ഭഗവാൻ ഒരു സൂകരമായിട്ട് അവതരിച്ചിട്ട് പന്നിയുടെ രൂപത്തിൽ വന്നിട്ട് വെള്ളത്തിന്റെ അടിയിലേക്ക് പോയിട്ട് ഭൂമിയുടെ സ്വഭാവം തന്നെ ഗന്ധമാണ്. ഭൂമി എന്ന് പറഞ്ഞിട്ടുള്ള ഈ പഞ്ചഭൂതങ്ങളിലെ ഭൂമി, ഭൂമിയുടെ ഭൂമിയിലുള്ള ആ ഭൂതത്തിന്റെ സൂക്ഷ്മഭൂതം എന്ന് പറയുന്നത് ഗന്ധമാണ്, തന്മാത്ര ഗന്ധമാണ്. അപ്പൊ ഗന്ധം പിടിക്കാൻ പാകത്തിന് മൂക്ക് നീണ്ടതായിട്ടുള്ള ഒരു വരാഹത്തിന്റെ രൂപത്തിൽ വന്ന് നേരെ താഴത്തേക്ക് പോയി തന്റെ തേറ്റയില് ദേവിയെ അങ്ങനെ വെച്ചു. മുകളിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഭൂമിയെ തേറ്റയിൽ വെച്ച് വരുന്ന ഈ ആള് വിഷ്ണു എന്നുള്ളത്, അതായത് വിഷ്ണുവാണ് തനിക്ക് പറ്റിയിട്ടുള്ള പ്രതിയോഗി എന്ന് വരുണൻ പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോഴാണ് വന്ന് യുദ്ധം ചെയ്യുന്നത് ഭാഗവതത്തില്. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്, അവിടുത്തെ പ്രിയയായിട്ടുള്ള ഭൂമി ദേവിയെ നേരെ താഴത്തേക്ക് താഴ്ത്തി കൊണ്ടുപോയി. എന്നിട്ടോ അത് വിജയിച്ചു. വിജയിച്ച സമയത്ത് പിന്നെ ഗർവുകൊണ്ട് വിനദൻ, ഉറക്കെ ക്രോശിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഉറക്ക നാദം പുറപ്പെടുവിച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് അലറിക്കൊണ്ട് ഗദയും പിടിച്ച് ഗദയും ചുഴറ്റി അങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോ തഥോ ജലേശൻ സദൃശം ഭവന്തം നിശമ്യ ഭ്രാമകവേഷയം സ്വം ഭക്തൈകദൃശ്യ സ കൃപാനിധേത്വം നിരുന്ധിരോഗൻ മരുത മരുതാനേശാം. അങ്ങനെ ആ സമയത്ത് ഇങ്ങനെ വരുണനോട് പോയി യുദ്ധം ചെയ്തു. വരുണനായിരിക്കും സമുദ്രത്തിന്റെ നാഥൻ. അങ്ങനെയുള്ള വരുണ ഭഗവാൻ എത്രയോ ശക്തിയുള്ള ആളാണ്. വരുണനെ യുദ്ധത്തിന് വിളിച്ച സമയത്ത് വരുണൻ പറഞ്ഞു, ഞാൻ അങ്ങയുടെ അടുത്ത് എവിടെയും എത്തില്ല യുദ്ധം ചെയ്താല്, അതുകൊണ്ട് അങ്ങേക്ക് പറ്റിയ പ്രതിയോഗി വിഷ്ണുവാണെന്ന് പറഞ്ഞു. അങ്ങനെ വിഷ്ണുവാണെന്ന് കേട്ടിട്ട് അങ്ങനെ വിഷ്ണുവിനെ തിരഞ്ഞു തിരഞ്ഞു വരികയാണ്. തഥോ ജലേശ ജലേശനിൽ നിന്ന് വരുണനിൽ നിന്ന് സദൃശം ഭവന്തം നിശമ്യ, അവിടുന്നാണ് ഈ ഹിരണ്യാക്ഷന് സദൃശനായിട്ടുള്ള തുല്യ ശക്തിയുള്ള ഒരു പ്രതിയോഗി എന്ന് കേട്ടിട്ട് നിശമ്യ ഭഭ്രാമകവേഷയം സ്വം,
അവിടുത്തെ അന്വേഷിച്ച് അന്വേഷിച്ച് നടക്കുകയാണ്. പശുവിനെ അന്വേഷിച്ച് തിരഞ്ഞു പോകും. ഇത് ഈ വാക്കിൽ നിന്നാണ് തന്നെ നമ്മളൊക്കെ ഇപ്പൊ ഗവേഷണം നടത്തി റീസെർച്ച് നടത്തി എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ ഒരു പശുവിനെ സന്ധ്യ സമയത്ത് പശുവിനെ കണ്ടിട്ടില്ലെങ്കിൽ എത്ര സൂക്ഷിച്ചു സൂക്ഷിച്ച് തിരിഞ്ഞു പോവും. ഏതെങ്കിലും പൊന്തയിലുണ്ടോ, അതല്ലെങ്കിൽ വേറൊരു പശുവിനെ കണ്ടിട്ടില്ലെങ്കിൽ സൂക്ഷിച്ചു നോക്കും, അതാണോ, ഇതൊക്കെ നോക്കി കുളമ്പടി നോക്കി പോവും. ഇത്രയും സൂക്ഷ്മ ബുദ്ധിയോടുകൂടി അന്വേഷിച്ചു പോകുന്നതിനെ നമ്മളിപ്പോ ഗവേഷണം എന്ന് പറയുന്നു. ഒരു ഗോവിനെ അന്വേഷിച്ച് പോവാണ് ഇത് ചെയ്യണത്. അപ്പൊ അങ്ങനെയുള്ള അന്വേഷണത്തിൽ മുഴുകിയിട്ട് മുഴുകിയ ഈ ഹിരണ്യാക്ഷൻ ആരെയാണ് അന്വേഷിക്കുന്നത്? ഇപ്പൊ വിഷ്ണുവിനെയാണ് അന്വേഷിക്കുന്നത്. വിഷ്ണുവിനെ അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ അതിനും വേണ്ടി ഒരു ഉപാസന, അതാണ് സംരംഭയോഗമായിരിക്കാം. എന്നാലും അവിടെ വിഷ്ണുവിനെ തിരഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെയും ഊതിയാണ് പ്രധാനമായിട്ട് എടുത്തു കാണിച്ചിട്ടുള്ളത്. ഭക്തൈക ദൃശ്യ സ കൃപാനിധേത്വം. അവിടുന്ന് അങ്ങനെ തിരഞ്ഞു പോയതുകൊണ്ട് അവിടുത്തെ കിട്ടുമോ? അതുമില്ല. കാരണം ഭക്തിയോടുകൂടി നോക്കുന്നവന് മാത്രമേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇവര് കാണുന്നുണ്ട്. ശ്രീമദ് ഭാഗവതത്തിലും എടുത്തു പറയുന്നുണ്ട്, പലത്തും ഓരോ വരിയിലും അർത്ഥങ്ങൾ ഇങ്ങനെ മുത്തു ചിപ്പിയുടെ ഉള്ളില് മുത്തിരിക്കുന്നത് പോലെയാണ് അർത്ഥം ഇരിക്കുന്നത്. അവിടെ ഒരു സ്ഥലത്ത് പറയുന്നത് പുറത്തെല്ലാം അന്വേഷിച്ചു. ഇതാണ് ആസുരികമായിട്ടുള്ള സ്വഭാവം. അപ്പോ ഭഗവാൻ എന്ത് ചെയ്തു? അത്രേ ഈ അവരുടെ ഹൃദയത്തിൽ ഒളിച്ചിരുന്നു. ഹൃദയത്തിൽ ഒളിച്ചിരുന്നാൽ ഉള്ളിലേക്ക് നോക്കുക എന്നുള്ളത് ആസുരന്മാർക്ക് ഇല്ലാത്തൊരു സ്വഭാവമാണ്. തന്റെ തെറ്റുകൾ എന്താണെന്ന് കണ്ടുപിടിക്കില്ല. തന്റെ പോസിബിലിറ്റി എല്ലാം പുറത്താണ്, പുറത്താണ് വിജയം. ഉള്ളില് തന്റെ പ്രകൃതിയെ അന്തപ്രകൃതിയെ നിയന്ത്രിച്ചിട്ട് വിജയം നേടുക എന്നുള്ളത് അവർക്കില്ല. പുറത്താണ് അവര് വിജയം കാണുന്നത് മുഴുവനും. അപ്പൊ ഉള്ളിലേക്ക് നോക്കില്ല. അപ്പൊ ഭഗവാൻ ഉള്ളിൽ കയറിയിരുന്നു. പക്ഷെ ഇവിടെ ഹിരണ്യാക്ഷൻ അവസാനം അന്വേഷിച്ചു വന്നപ്പോ ഭഗവാനെ കാണാൻ വേണ്ടി പറ്റി. ഭക്തൈക ദൃശ്യ സ കൃപാനിധേത്വം. കുറെ അന്വേഷിക്കേണ്ടി വന്നു. കാരണം എന്താണ്? ഭക്തന്മാർക്ക് മാത്രമാണ് ഭഗവാൻ ദൃശ്യനായി തീരുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ അദൃശ്യനാണ്. എന്നിട്ടും ഹിരണ്യാക്ഷൻ കണ്ടുപിടിച്ചു. കാരണം എന്താണ്? ഓൾ സെഡ് ആൻഡ് ഡൺ, ആഫ്റ്റർ ഓൾ അദ്ദേഹം ഒരു ഭക്തനാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഭഗവാനെ എന്റെ മരുതാല ഈശ ഈ മാരുതപുരിയിൽ വസിക്കുന്ന ഭഗവാനെ ഗുരുവായൂരപ്പ അവിടുന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഈ 11-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. പറഞ്ഞതൊക്കെ ഭഗവാന്റെ ഭക്തന് ഭക്തജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിട്ട്. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ ഗുരുവായൂരപ്പാശരണം, ശ്രീ ഗുരുവായൂരപ്പാശരണം, ശ്രീ ഗുരുവായൂരപ്പാശരണം. ഹരി ഓം. തിരുമേനി, നമുക്ക് നിർത്താം, നമുക്ക് ഇവിടെ നിർത്താം. ഹരി ഓം. നമുക്ക് ഇവിടെ നിർത്തല്ലേ തിരുമേനി? ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇന്ന് നെറ്റിന്റെ പ്രശ്നം കൊണ്ട് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. അല്ല, ഇന്ന് വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല. ശരി തിരുമേനി, അങ്ങനെയാവട്ടെ. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. നാളെ ഇതേ സമയം തന്നെ. ഹരി ഓം. പിന്നെ ഒരു മാസം അങ്ങനെയാവട്ടെ. ശരി.